ഓം ശാന്തി. ഡബിൾ കിരീടധാരികളായ ബാബയുടെ മക്കൾക്കുള്ള ഇന്നത്തെ ഈശ്വരീയ ശ്രീമതം നമുക്ക് ശ്രവിക്കാം. ഭഗവാന്റെ ഇന്നത്തെ മഹാവാക്യമാണ് മധുരമായ കുട്ടികളെ, രാവണൻ്റെ മതത്തിലൂടെ ഒരു വികർമ്മവും ചെയ്യാൻ പാടില്ല. പതിതമായവർക്ക് പാവനമായി മാറാനുള്ള വഴി കാണിച്ചു കൊടുക്കും അല്ലേ ബാബ. നമുക്ക് ദിവസേന മുരളി നൽകുന്നത് തന്നെ മറ്റുള്ളവർക്ക് പാവനമായിട്ട് മാറാൻ, നമുക്ക് പാവനായിട്ട് മാറാനുള്ള വഴി മനസ്സിലാക്കി തരികയാണ്. കാരണം ഇത്രയും കാലം നമ്മൾ രാവണൻ്റെ മതമനുസരിച്ച് നടന്ന് ധാരാളം വികർമ്മങ്ങൾ നമ്മളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ബാബ പറയാണ്, അപ്പോൾ അങ്ങനെയുള്ളവർക്കും നമ്മൾ എന്ത് ചെയ്യണം? ബാബയിൽ നിന്നുള്ള വഴി നമ്മൾ പറഞ്ഞു കൊടുക്കണം. ബാബ നമുക്ക് എന്താണോ മനസ്സിലാക്കി തരുന്നത് അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇനി ഈശ്വരൻ്റെ ചോദ്യം: അറിവും വിവേകവുമുള്ള കുട്ടികൾ ഏതൊരു പുരുഷാർത്ഥം ചെയ്തുകൊണ്ടും ഒരേയൊരു ശ്രീമത്തിൽ തീർച്ചയായിട്ടും ശ്രദ്ധ വയ്ക്കും അല്ലേ. നമ്മൾ പുരുഷാർത്ഥത്തിലും അറ്റൻഷൻ കൊടുക്കും, നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലും നമ്മൾ അറ്റൻഷൻ കൊടുക്കണം. ബാബയുടെ ഏതൊരു ശ്രീമതത്തിലും അവർ പ്രത്യേക അറ്റൻഷൻ കൊടുക്കും. എങ്ങനെയുള്ള കുട്ടികളെക്കുറിച്ചാണ് ബാബ പറഞ്ഞത്? അറിവും വിവേകവും ഉള്ളവർ അല്ലേ. ബാബയുടെ ജ്ഞാനം ബുദ്ധിയിൽ കയറിയിട്ടുള്ളവർ. വിവേകശാലികളായിട്ടുള്ള കുട്ടികൾ ഉയർന്ന പദവി പ്രാപ്തമാക്കുന്നതിന് വേണ്ടി നിരന്തരം ഓർമ്മയിലിരിക്കാനുള്ള പുരുഷാർത്ഥം അവർ ചെയ്യും. നമുക്ക് നിമിത്തമായി മാറി അനേകർക്ക്, അനേകരുടെ മംഗളം നമുക്ക് ചെയ്യണം, അനേകാത്മാക്കളുടെ. ഈ ഒരു ശ്രീമതം പാലിക്കുന്ന കാര്യത്തിൽ അവർ വളരെയധികം ശ്രദ്ധിക്കും. ആരാണോ അനേകരുടെ മംഗളം ചെയ്യുന്നത് അവരുടെ മംഗളം സ്വതവേ ഉണ്ടാകും അല്ലേ. ബാബയുടെ ജ്ഞാനം നമ്മുടെ ബുദ്ധിയിലേക്ക് കയറിയതിൻ്റെ ആദ്യത്തെ അടയാളമാണ്. അവർ സ്വയം തൻ്റെ ജീവിതത്തിൽ പകർത്തും, അതിനോടൊപ്പം മറ്റുള്ളവർക്ക് അനേകരിലേക്ക് ഈ ജ്ഞാനം എത്തിക്കണം എന്നുള്ള ഒരു ലഹരി അവരിലുണ്ടാവും. അപ്പോൾ ബാബ എന്താ പറയുന്നത് വെച്ചാൽ, വിവേകശാലികളായിട്ടുള്ള കുട്ടികൾ ഈ ഒരു കാര്യം ചെയ്യും. ഉയർന്ന പദവി പ്രാപ്തമാക്കാൻ വേണ്ടിയിട്ട് അവർ ഒന്ന് നിരന്തരം ഓർമ്മയിലിരിക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യും. അതേപോലെ അനേകരുടെ മംഗളം ചെയ്യാനായിട്ട് അവർ ശ്രദ്ധിക്കും. അങ്ങനെ സ്വമംഗളത്തിലൂടെ വിശ്വമംഗളവും നടക്കും. ഇനി ഈശ്വരൻ്റെ അടുത്ത പോയിൻ്റ്: എല്ലാ ചിന്തകളിൽ നിന്നും മുക്തമാകുന്നതിന് വേണ്ടി ഡ്രാമയുടെ ജ്ഞാനത്തെ ബുദ്ധിയിൽ യഥാർത്ഥ രീതിയിൽ വെക്കണം. കഴിഞ്ഞതെല്ലാം കൽപ്പം മുൻപത്തെ പോലെയാണ് നടക്കണമെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. കൽപ്പം മുൻപ് എന്താണോ നടന്നത് അതന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് എങ്ങനെ പതീതരെ പാവനാക്കി മാറ്റാനുള്ള വഴി പറഞ്ഞു കൊടുക്കണം എന്ന ചിന്ത രാവും പകലും അവരുടെ ബുദ്ധിയിൽ നടന്നുകൊണ്ടിരിക്കും. ശ്രീമത്തിലൂടെ തൻ്റെയും മറ്റുള്ളവരുടെയും മംഗളം അവർ ചെയ്യും. സ്വമംഗളത്തോടൊപ്പം സ്വമംഗളം ചെയ്യുമ്പോൾ സ്വപുരുഷാർത്ഥത്തിൽ നമ്മൾ അറ്റൻഷൻ കൊടുത്താൽ വിശ്വമംഗളം ഓട്ടോമാറ്റിക്കലി ഉണ്ടാകും. നമ്മളുടെ വൈബ്രേഷനിലൂടെ തന്നെ അനേകരുടെ മംഗളം ഉണ്ടാവും. ഈശ്വരീയ വരദാനം: സേവനത്തിലും പുരുഷാർത്ഥത്തിലും സഫലത പ്രാപ്തമാക്കുന്നവരായ ഡബിൾ കിരീടധാരിയായി ഭവിക്കട്ടെ. സംഗമയുഗത്തിൽ സ്വയത്തെ സദാ ഡബിൾ കിരീടധാരിയാണെന്ന് മനസ്സിലാക്കും. ഒന്ന് രത്നഖചിതമായ കിരീടം, പിന്നൊന്ന് അല്ലേ പവിത്രതയുടെ കിരീടം. ഈ രണ്ട് കിരീടത്തിനാണ് ബാബ സാധാരണ ഡബിൾ കിരീടം എന്ന് പറയാം. പക്ഷെ ഇവിടെ ബാബ ഉദ്ദേശിക്കുന്നത് സംഗമയുഗത്തിലുള്ള ഡബിൾ കിരീടമാണ്. സംഗമയുഗത്തിൽ നമുക്ക് ഏത് ഡബിൾ കിരീടമാണ് കിട്ടുന്നത്? ഒന്ന് ലൈറ്റ്, അർത്ഥം പവിത്രതയുടെ കിരീടം. രണ്ടാമത് ഉത്തരവാദിത്വത്തിൻ്റെ കിരീടം. പവിത്രതയും ശക്തിയും പ്രകാശത്തിൻ്റെയും ശക്തിയുടെയും കിരീടം. ഈ കിരീടം ധാരണ ചെയ്യുന്നവരിൽ ഡബിൾ ഫോഴ്സ് ഉണ്ടാവും. ഇപ്പം ഡബിൾ കിരീടം ധാരണ ചെയ്യുന്നവരിൽ ഡബിൾ ഫോഴ്സ് ഉണ്ടാവും. ഇപ്പം നമ്മൾ ഉത്തരവാദിത്തത്തിൻ്റെ കിരീടം ധാരണ ചെയ്താലേ ഭാവിയിൽ നമുക്ക് രത്നഖചിതമായിട്ടുള്ള കിരീടം, അതായത് അധികാരത്തിൻ്റെ കിരീടം, അധികാരി സ്ഥിതിയുടെ കിരീടം നമുക്ക് കിട്ടുള്ളൂ. ഇങ്ങനെ ഡബിൾ ഫോഴ്സുള്ള ആത്മാക്കൾ സദാ ശക്തിശാലികളായിരിക്കും. അവർ സേവനത്തിലും പുരുഷാർത്ഥത്തിലും സദാ സഫലത പ്രാപ്തമാക്കും. അപ്പോൾ അതുകൊണ്ട് ബാബ ഡബിൾ ഫോഴ്സ് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഡബിൾ കിരീടത്തെ സംഗമയുഗത്തിൽ ധാരണ ചെയ്യാൻ പറയും. ശ്ലോകൻ: ദിവ്യഗുണങ്ങളുടെ ആധാരത്തിൽ തൻ്റെ ചിന്ത, വാക്ക്, കർമ്മം അല്ലേ പ്രവർത്തിക്കുന്നുവെങ്കിൽ, നമ്മുടെ ചിന്തയും നമ്മുടെ വാക്കും നമ്മുടെ കർമ്മവും ദിവ്യഗുണങ്ങളുടെ ആധാരത്തിലാണ് ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ബാബ പറയാണ് അതാണ് നമ്മുടെ ദിവ്യത. അതിനാണ് ദിവ്യമായിട്ടുള്ള സംസ്കാരം പ്രകടമാക്കുക, ദൈവിക സംസ്കാരം പ്രകടമാക്കുക എന്ന് പറയുന്നത്. ഹോം ശാന്തി.